ദേശീയ പുരസ്കാര തിളക്കത്തിലാണ് മാളികപ്പുറത്തിലെ ബാലതാരം ശ്രീപദ്. ടിക്ടോക്കിൽ വൈറലായ വീഡിയോയിലൂടെ അഭിനയ രംഗത്തെത്തിയ ശ്രീപദ് വളരെ പെട്ടെന്നാണ് ആരാധക ശ്രദ്ധ നേടിയത്. മാളികപ്പുറത്തിലെ കഥാപാത്രമാണ് ശ്രീപദിനെ മലയാളികൾക്കിടയിൽ പ്രിയങ്കരനാക്കിയത്. കണ്ണൂർ പയ്യന്നൂർ അടുത്ത് പേരൂർ സ്വദേശികളായ രജീഷ് രസ്ന ദമ്പതികളുടെ മകനാണ് ശ്രീപദ് യാൻ. ഭക്തിയും അതിലെ നിഷ്കളങ്കതയുമാണ് മാളികപ്പുറം എന്ന ചിത്രത്തെ ആസ്വാദ്യമാക്കുന്നതെങ്കിൽ അയ്യപ്പന്റെ പോലും മനസ്സ് കവർന്ന കുട്ടിത്താരമായിരുന്നു ചിത്രത്തിലെ പീയൂഷ് എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ച ശ്രീപദ്. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ അവാർഡാണ് താരമെന്ന് സ്വന്തമാക്കിയത്. വിഷ്ണു ശശിശങ്കറിന്റെ സംവിധാനത്തിൽ ഉണ്ണിയമുകുന്ദൻ നായകനായി എത്തിയ ചിത്രം കുട്ടികളായ കല്യാണിയും സുഹൃത്ത് പീയൂഷും കൂടെ ഒറ്റയ്ക്ക് നടത്തുന്ന ശബരിമല യാത്രയുടെ കഥയാണ് പറയുന്നത്. കുട്ടികളിലൂടെയാണ് ചിത്രത്തിന്റെ കഥ മുന്നേറുന്നത്. ഹാസ്യരംഗങ്ങളും വൈകാരിക രംഗങ്ങളും അത്ര തന്മയത്തോടെയാണ് ഇരുവരും അവതരിപ്പിച്ചത്. മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം ലഭിച്ചതിന്റെ സന്തോഷവും പുതിയ വിശേഷങ്ങളും പങ്കുവച്ച് ശ്രീപദ് നമുക്കൊപ്പം ചേർന്നു. ശ്രീപദിന്റെ വാക്കുകൾ കേൾക്കാം. ഹലോ ശ്രീപദ്. ഹലോ. ഓക്കെ മോനെ, എങ്ങനെയുണ്ട്? എന്താണ് ഇപ്പൊ മോൻ ഇത് പ്രതീക്ഷിച്ചിരുന്നു? ഇങ്ങനെ ഒരു മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് മോനെ തേടി എത്തുമെന്ന് മോൻ പ്രതീക്ഷിച്ചായിരുന്നോ? ആ ഇല്ല ഇല്ല ഇല്ല, ഞാൻ പെട്ടെന്നായിരുന്നു, പെട്ടെന്ന് ഞാൻ ഇവിടെ ഇരുന്ന് സിനിമ കാണുമ്പോയിരുന്നു ഞാൻ ഇത് അറിയുന്നത്. മോൻ ഞെട്ടിയോ പെട്ടെന്ന്? ഷോക്കായോ? ആ പെട്ടെന്ന് ഞാൻ പെട്ടെന്ന് ഷോക്കായി പോയി, ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ല. മോൻ എങ്ങനെയാണ് ഇനി ഇത് ആഘോഷിക്കാൻ വേണ്ടിട്ട് പോകുന്നത്? ഇതിപ്പോ വീട്ടില് അച്ഛന്റെ ഫ്രണ്ട്സ് എല്ലാവരും കേക്ക് കട്ടിങ്ങിന് വേണ്ടിട്ട് വരുന്നതാണ്. അങ്ങനെ വന്നിട്ട് കേക്ക് ഒക്കെ കട്ട് ചെയ്ത് എല്ലാവർക്കും ഗിഫ്റ്റ് ഒക്കെ കൊടുത്ത് വന്നല്ലോ, അപ്പൊ ഫുഡ് ഒക്കെ കൊടുത്ത് അടിച്ചു കുടിക്കാനാണ് പ്ലാൻ. മോൻ ഈ സിനിമയെ പറ്റിയിട്ടോ അല്ലെങ്കിൽ ഇതില് പ്രവർത്തിച്ചപ്പോ എന്തെങ്കിലും പറയാനുണ്ടോ? എന്തെങ്കിലും എക്സ്പീരിയൻസ് എന്തെങ്കിലും പറയാനുണ്ടോ? ആ എക്സ്പീരിയൻസ് ആയിട്ടില്ല, പക്ഷെ ഇത്രയും വലിയ അവാർഡ് കിട്ടിയ ഒരു മികച്ച ബാലതാരത്തിനുള്ള അവാർഡ് കിട്ടിയ ഒരു കുട്ടിയല്ലേ, അപ്പൊ എന്താണ് ആ ഒരു എക്സ്പീരിയൻസ്? എന്താണ് കിട്ടിയപ്പോ ഒരുപാട് സന്തോഷായിരുന്നു. അത് ഏത് സിനിമ കാണുന്നു ഞാൻ ആദ്യം അറിഞ്ഞിട്ടുണ്ടായിരുന്നില്ല. പിന്നെയാണ് എന്റെ അടുത്ത് പറയുന്നത് മാളികപ്പുറത്തിനാണ്. ആദ്യം ഞാൻ വിചാരിച്ചു മോണിക്ക സ്റ്റോറി എന്ന സിനിമ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് ഒരു അവാർഡ് മൂവി ആയിരുന്നു. അങ്ങനെ എല്ലാം കഴിഞ്ഞ് രസമാണ് ഇതും ഇതിനാണ് മാളികപ്പുറത്തിനാണ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ എല്ലാവരെയും വിളിച്ചു, വിളിക്കാതെ ഇനി വിളിക്കാതെ ആരുമില്ല. ഇങ്ങനെ ഒരു പുരസ്കാരം താൻ പ്രതീക്ഷിച്ചിരുന്നില്ല എന്നാണ് ശ്രീപദ് പറയുന്നത്. എന്തായാലും മികച്ച ബാലതാരത്തിനുള്ള ദേശീയ പുരസ്കാരം നേടിയ ശ്രീപദിന് അഭിനന്ദനങ്ങൾ.